ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സൗദി അറേബ്യയിലുള്ള ഡബിൾ സ്തംഭിനെ കുറിച്ചാണ്. കോബാറിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ എത്താൻ. ജൂത ടൗണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് തന്നെയാണ് ഡബിൾ സ്തംഭ്. ജൂത ടൗണിൽ നിന്ന് 10 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഈ പ്ലേസിലെത്താൻ. ഇന്നത്തെ നമ്മുടെ യാത്ര ദമാം സഞ്ചാരിയുടെ കൂടെയാണ്. ഇതുപോലെയുള്ള യാത്രകൾ പോകാൻ ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദമാം സഞ്ചാരിയുടെ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്താൽ മതി. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരാൻ കുറച്ച് ഓഫ് റോഡ് ഡ്രൈവ് ഉണ്ട്. കാറിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എത്താൻ പറ്റും. റോഡ് അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല. ആ കാണുന്നതാണ് ഡബിൾ സ്തംഭ്. ക്ലൈമറ്റ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ദൂരത്ത് തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് കാണാൻ ഒരു തമ്പപ്പോലെയൊക്കെ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് ഡെവിൾസ് കൂടെ വന്ന പേര് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കല്ല് റൗണ്ടായിട്ട് ഫോം ആയിരിക്കുന്നതാണിത്. ഇത് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഒരു പറ്റിയ പ്ലേസ് ആണ്. കാണുന്നത് ക്യാമൽസ് പോകുന്നതാണ്. എല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ക്യാമൽസിനെ ഒരുമിച്ച് കാണുന്നത്. ഇവിടെ എവിടെയോ ഒരു ഫാം ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമായിട്ടുണ്ട്. അടുത്തു നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വാസുകുട്ടിയാണ്. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി എൻജോയ് ചെയ്യുന്നുണ്ട്. വാസു മാത്രമല്ല, എല്ലാ കുട്ടികളും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് മാറിയാൽ ഇതുപോലെ തന്നെ റോക്ക് ഫോർമേഷൻ, പിന്നെ കുറച്ച് കേവ്സ് ഒക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ആ കാണുന്നതാണ് നമ്മൾ പോയ ഡബിൾ സ്തംഭ്. അവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ എനിക്ക് ഒന്നൊരു 5 മിനിറ്റ്സ് പോലും ആയില്ല, പക്ഷേ
ഒത്തിരി ദൂരം വന്ന പോലെ ഒരു ഫീലുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. ഈ മലയുടെ മുകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും, പക്ഷേ കുറച്ച് ബാലൻസ് ആവശ്യമാണ്. ഈ മണ്ണും കല്ലും കൂടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നല്ല വഴുക്കലുണ്ടാകും. പക്ഷെ എല്ലാവരും തന്നെ, മോസ്റ്റ്ലി എല്ലാവരും തന്നെ കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ വീഡിയോയിലൂടെ ദമാം സഞ്ചാരിക്ക് ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അവർ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള പ്ലേസസിൽ എപ്പോഴും ഒരു നല്ല വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വരുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്, പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പം. അപ്പം ദമാം സഞ്ചാരിക്ക് ഞങ്ങളുടെ വരെ പ്രത്യേകം ഒരു താങ്ക്സ് ഉണ്ട്. അപ്പം എല്ലാവരോടും എപ്പോഴും തരുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം. അപ്പം എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക് യു.